ഹായ് ഹലോ, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ആക്കണത്. പക്ഷെ ഇന്ന് ആക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ, എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അവലാണ് കേട്ടോ, അവൽ കഴിച്ചിരിക്കണം. അത് പിന്നെ മിനുവിനൊക്കെ പറ്റുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല താനും. അപ്പം ഇപ്പോൾ സമയം 11 മണിയായിട്ടോ, ഞാനിപ്പോഴാണ് ശരിക്ക് അടുക്കളയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം എൻ്റെ അടുക്കളയിലെ കോലം കണ്ടാലിതാണ്, അതൊക്കെ അവിടെ പരത്തിയിട്ട് ചുവയ്ക്കണം. മിന്നു വന്നു കുട്ടീനോട്ട് അവിടെ താഴുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ചോറും കൂട്ടാനുണ്ടാക്കാനാണ്. ചോറ് നമ്മളിവിടെ കുക്കറിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കണം. ചോറ് ഇവിടെ റെഡിയാണ്, അത് നമ്മൾ കുക്കറിലാക്കി. പിന്നെ അതാ ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്, എനിക്കുള്ളത് ഇവിടെ മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോഴാണ് വിശപ്പ് തുടങ്ങിയത്. കാരണം എന്താ വെച്ചാൽ സുഖമില്ല കഴിച്ചു. അപ്പം അങ്ങനെ കാക്കൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അവിടെ കിടക്കണ്ടോ ചെയ്തത്, കിടന്ന് ഇപ്പോൾ അങ്ങനെ മരുന്നൊക്കെ കഴിച്ചതുകൊണ്ട് അങ്ങനെ കിടന്ന് പിന്നെ എണീറ്റിട്ടു. അതിൻ്റെ അടിയിൽ മിന്നും എമ്മിയൊക്കെ വന്നിട്ടോ, അവർക്കും ആദ്യം കിടന്നു കൊടുത്തില്ല. ഞാനും മരുന്ന് കഴിച്ച് കിടക്കേണ്ടി എന്ന് പറഞ്ഞങ്ങാണ്ട് അവർ പറഞ്ഞു വിട്ടു കേട്ടോ. വന്നാൽ പിന്നെ ഓരോ മേത്ത് കയറേണ്ടി വരും, അവനെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചു, സംഭവം സത്യത്തിന് മരുന്ന് കഴിച്ചിട്ടന്നെയായിരുന്നു. അപ്പോൾ ഓലെ അങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഒരു തെറ്റിപ്പിക്കാണ്, എന്താണോ കുറേ ബാബു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കിയാൽ കേൾക്കണു. വന്നാൽ ഓന് റൂമിൽ കയറിയാൽ എന്തായാലും കടക്കി കടന്ന് കുറച്ച് നേരം കളിച്ചിട്ട് ഞാൻ പോവുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഇന്ന് ഓനെ റൂമിൽ കയറ്റിയിട്ട് അതുകൊണ്ട് ഒച്ചപ്പാട് ഉണ്ടാക്കിയാൽ പോയിരുന്നു. ഒരുപാട് ഇരുന്ന് കളിച്ചിരുന്നു കേട്ടോ, റൂമിൽ ഞാൻ കിടക്കിയായിരുന്നു. അപ്പം മരുന്നൊക്കെ തേച്ചപ്പോൾ ഊരക്കൊക്കെ കുറച്ചൊരാശ്വാസം കിട്ടിയപ്പോൾ എണീറ്റ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചായ കുടിക്കണം. ഇന്നോടെ നമുക്ക് ക്യാബേജ് ഉപ്പേരി വെക്കാണ്ട് മീൻ പൊരിക്കാണ്ട് കറി തക്കാളി കറി അങ്ങനെയൊക്കെ ആക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ടോ. സുഖമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഇതന്നെ കരം പണിട്ടോ, കൂട്ടുപോയിട്ട് എന്നെ കരം അതിനൊരു ഒഴിവുണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാനിനി എന്താ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അവളിൽ എട്ടൊരു 11 മണി കഴിഞ്ഞു. ഈ സമയത്താണ് എൻ്റെ ചായ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറ് നോക്കാൻ, ഉപ്പേരി അരിയാൻ, ഉപ്പേരികളൊക്കെ പിരിച്ച് കട്ട് ചെയ്യാൻ, ഇതൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യം ഇപ്പം ചായ എടുക്കട്ടെ. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് കേട്ടോ അവൽ എന്നുള്ളത്. അത് ഞാൻ ഉണ്ടാക്കുക അതുപോലെ ഇന്നിപ്പോൾ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന് വയ്യായിട്ട് ഒന്നിനും നന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടിട്ടാണ് ഉണ്ടാക്കുക. എനിക്ക് പറഞ്ഞാൽ എത്ര കിട്ടിയാലും ഞാൻ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ ഇതൊന്നും ആർക്കും അത്ര വലിയൊരു കാര്യമായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. പക്ഷെ എനിക്ക് അവലെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. ഞാൻ ഇനിയിപ്പോൾ അവൽ പോ എന്താ കയ്യോളം എന്ത് കേട്ടോ, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കട്ടൻ ചായയിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ കുടിക്കൂട്ടോ. അതൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ മധുരടൂര അങ്ങനെ ഇട്ട് കുടിക്കൂട്ടോ. അപ്പോൾ ഇനി ഞാനെന്തായാലും ചായ കുടിക്കട്ടെ കേട്ടോ. മിന്നൂനും അവളും ഇഷ്ടമാട്ടോ. കാരണം എന്താ വെച്ചാൽ ഒപ്പം രാവിലെ അവിടെ ഷാന അപ്പാണ് ചുറ്റിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇപ്പം പോയി അപ്പം മേടിച്ചു അവൾ തിന്നല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടത് അവരും മതി എന്നൊക്കെ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഒപ്പം ഇഷ്ടമാണ് അവൾ. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാലും ഈ അവൾ കുഴക്കണേൽ ചെറിയ ഉള്ളി ഇടുമല്ലോ, അതിഷ്ടമല്ല കേട്ടോ. അതിൻ്റെ ചോയ പൊതുവെ എനിക്ക് കൊടുക്കും ഇഷ്ടമല്ല. അല്ലാത്ത അവൽ കഴിച്ചതാണ് ഞങ്ങൾ ഇന്നാണേലും കഴിക്കും. അപ്പോൾ ചായ എടുക്കട്ടെ കേട്ടോ. ചായ എടുക്കേണ്ട പറഞ്ഞിട്ട് മധുരമല്ലാതെ ചായ കേട്ടോ. മധുരമല്ലാതെ നമ്മൾ ചായ എടുക്കുന്നത് ഷുഗർ മാക്സിമം നമ്മൾ പറ്റണ പോലെ കൺട്രോൾ ചെയ്യുക. മിന്നോനും മധുരം ഇട്ടിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ഇവിടുന്ന് പോയി ക്യാബേജ് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ പിക്കുക കേട്ടോ. അത് ഉണ്ടാക്കും ചെയ്തിട്ടില്ല. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല വെച്ചാൽ ഇല്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. മിന്നു ഉച്ചക്ക് കഴിച്ചു, അത് ഷാന അവിടെ ഉച്ചക്ക് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കറി ഞാനൊക്കെ അവിടെ നിന്നാണ് ഓള് കൂട്ടടുത്ത് കഴിച്ചത് കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് രാവിലെ ചായ പിടിച്ചു. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചാൽ ഇടക്കിടക്ക് വെള്ളം വന്ന് കുടിക്കും, പോവും കിടക്കും.
അതായിരുന്നു കേട്ടോ അവസ്ഥ. ഇപ്പോൾ സമയം 5 മണിയായിട്ടോ. അപ്പോൾ ഏകദേശം ഓക്കെ, കുറച്ചൊന്ന് ലെവലായി വന്നപ്പോൾ എണീറ്റ് പോന്നു. അപ്പോൾ ഇനി നമുക്ക് രാത്രിക്കത്തേക്കുള്ളത് ആക്കാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഇനിയാണ് നമുക്കുള്ള പണി വരുന്നത്. ഇതട്ടോ അവിടെ അങ്ങനെ നമ്മൾ കാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്കട്ടെ കേട്ടോ ആദ്യം. ഇതാപ്പം അങ്ങനെ നമ്മൾ ആദ്യം പപ്പടം കാച്ചി കേട്ടോ. പപ്പടം കാച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഉപ്പേരി കേട്ടോ. ഇതാ ഇവിടെ പുറത്ത് ഇങ്ങനെ മഴ ചാറിങ്ങോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വലിയ മഴയൊന്നുമില്ല, എന്നാലൊരു ചാറിൽ നമ്മളിവിടെ അടുത്ത് നിന്നൊരു ഗാനമേള, എന്താ ഗാനമേള മീൻസ് നമ്മളെ ക്ലബിൻ്റെ വാർഷികമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്നും പോകണം എന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ, മഴയില്ലെങ്കിൽ. പക്ഷെ അതൊന്നും നടക്കൂല, ഇങ്ങനെ മഴയാണെങ്കിൽ പോക്ക് നടക്കൂല. അതാ പേരിക്കുള്ള പൊട്ടിക്കാല കടുകൊക്കെ ഇട്ടു. ഇതാ മീൻ, ഇത് നമുക്ക് എണ്ണ മാറ്റി വെച്ചിരിക്കണം. കുറച്ച് മീൻ ഫ്രൈ ആക്കല്ലേ, മീന മീൻ ഉണക്ക മീനുണ്ട് കേട്ടോ കൂടുന്നത്, അത് ആക്കാൻ നേരത്തി. അപ്പം അതിനുള്ള എണ്ണ നമ്മൾ പപ്പടം കാച്ചി എന്നൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഞാൻ ചോറ് കഴിക്കാട്ടോ. പക്ഷെ എനിക്കൊന്നിനും പോതില്ല. ഇതാ വെറും പപ്പടവും മുരിങ്ങാക്കറിയും കൂട്ടി കുഴച്ചിട്ടാണ് ചോറ് കഴിക്കണത് കേട്ടോ. എന്താ ഇവിടെ ഇടിച്ചൊക്കെ പേരി ഉണ്ട്, കാബേജ് പേരി നമ്മൾ വെച്ചതുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി എന്നുള്ളൊരു ഇതാണ് കേട്ടോ ഇപ്പം എനിക്കുള്ളത്. ഞാൻ ഫുഡ് കഴിക്കട്ടെ.